it's me, yours, Ponu. Welcome to our channel, Ponu at the Restaurant. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ ഹോൾ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മൂന്ന് ഡ്രസ്സും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് മാസ്കുമാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻ വെയർ കൈൻഡ് ഓഫ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. എന്നാൽ എന്താ പറയുന്നത്, ഒരു എത്നിക് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആക്ച്വലി ഞാൻ വിഷുവിൻ്റെ സമയത്ത് ഇടണമെന്ന് വിചാരിച്ചതാണ്. ഒരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് ആ ഒരു മൂഡ് കൊണ്ടുവരുന്ന അനാർക്കലി ഡ്രസ്സൊക്കെയാണ്. പക്ഷേ എന്താ പറയുക, എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ഷമിക്കാം, സാരമില്ലല്ലോ, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കേഷന് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, എനിവേ, ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത് 1500 and something ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു അനാർക്കലി ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ നോക്കിയ സമയത്ത് 1900 and somethingൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക, കുറയുന്ന സമയത്ത് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഫംഗ്ഷനായിട്ട് ഇടാം, ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഇടാം, എല്ലാത്തിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഈ ഒരു ഒരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ലുക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു ചോക്കറൊക്കെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അനാർക്കലിനെ വേറെ തന്നെ ദുപ്പട്ടയൊക്കെ കൊടുത്തിട്ട് വേറെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ യെല്ലോ ആണ്. ചില യെല്ലോ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കില്ല, ഇത് അങ്ങനെയൊന്നുമില്ല. എന്താ ഇതിന് പറയുന്നത്, മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ, ഗോൾഡൻ യെല്ലോ അങ്ങനെയൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള യെല്ലോ ആണ്. പിന്നെ ഇത് നല്ല കോട്ടൺ ആണ്, ഉള്ളിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെ ലൈനിങ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്ലെയറാണ്, നമ്മളിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലെയറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ണം തോന്നിക്കാനും കൂടെ തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സും കൂടെയാണ്. അപ്പോൾ എന്താ, ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് കാണാം. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ കമ്മലൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം ഈ കംപ്ലീറ്റ് ഒരു അറ്റൻഷൻ ഈ ചോക്കറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് മുടി വെറുതെ അഴിച്ചിട്ടതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് പുറകിലോട്ട് കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും മുല്ലപ്പൂവൊക്കെ അങ്ങനെ കൊണ്ട പോലെയൊക്കെ കെട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ല ഭംഗിയാണ്. എൻ്റെ മൈൻഡിലേക്ക് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഈ മുടി അഴിച്ചിടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയില്, ഞാൻ മറ്റേ സ്ട്രെയിറ്റനിങ് മെഷീനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് അത് യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ മേക്കപ്പ് ലുക്കിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെയുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സ്ട്രെയിറ്റനിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടായിരിക്കാം, അല്ലാതെ ഭയങ്കര ഒരു പക്ക ആർട്ടിഫിഷ്യൽ സ്ട്രെയിറ്റനിങ് പോലെയല്ല ഉണ്ടാവുക. ഭയങ്കര സിമ്പിളായിട്ട് നാച്ചുറൽ ലുക്കായിരിക്കും കൊണ്ടുവരുന്നത് കേട്ടോ ഹെയറിന്. അപ്പോൾ ഞാൻ അത്രേ കോംബ് ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് സമയമൊക്കെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ മെനക്കെട്ട് കോംബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല സ്ട്രെയിറ്റനിങ് തന്നെ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അങ്ങനെ ചെറിയൊരു ഈ ഒരു മുടി ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിച്ച് കാട് കയറിപ്പോയി തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എന്താ പറയുന്നത് ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ലുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സെക്കൻഡ് ലുക്ക്. നന്നായിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ബാക്കിൽ ഇതുപോലെ ഒന്ന് കൊണ്ടയൊക്കെ കെട്ടി അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആ ചെറിയ സ്റ്റഡ് ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് വന്നതായിരുന്നു.
സോറി ക്ഷമിക്കണം, ഇതിൻ്റെ കൂടെ സ്റ്റഡായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ബനാറസി പാറ്റേൺ ദുപ്പട്ട കൂടെ ആഡ് ചെയ്ത സമയത്ത് ഒരു വെഡ്ഡിങ് ഗേൾസ് മേക്കപ്പ് ലുക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു, ഒന്ന് ഓഫ് വൈറ്റും ഒന്ന് യെല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യെല്ലോ ആണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്, പിന്നെ ഓഫ് വൈറ്റിന് എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് ഡീസൻറ്റ് ലുക്കാണ്. അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കേരള സാരിയുടെയൊക്കെ ദുപ്പട്ട കൊടുത്തിട്ട് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു റെഡ് ക്രീമിൻ്റെ കൂടെ ഓഫ് വൈറ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെയും നന്നായിട്ട് പോവും. ഇതേ ഒരു ലുക്കിൽ തന്നെ അതും ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭംഗി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ചുമ്മാ സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് കെട്ടിയിട്ട് ഇതുപോലൊരു കൊണ്ട വെച്ചിട്ട് പൂ വെച്ചതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്, അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഡ്രസ്സിൻ്റെ മൊത്തം ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട് നേരത്തെ കണ്ട യെല്ലോന്റെ സെയിം കളർ ചേഞ്ച് ആണ്. ഇത് ഓഫ് വൈറ്റ് ആണ് വരുന്നത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഏത് കളർ വേണമെങ്കിലും ദുപ്പട്ട യൂസ് ചെയ്യണമെങ്കിൽ, ദുപ്പട്ട ഇല്ലാതെയും വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും നമ്മൾ കാണാത്ത ഒരു റെയർ കോമ്പിനേഷനാണ് ഓഫ് വൈറ്റും ബ്ലാക്കും എന്നുള്ളൊരു കോമ്പിനേഷൻ. നമ്മളെപ്പോഴും റെഡും അതുപോലത്തെ ഉള്ള അങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് ആണ്, ഡാർക്ക് കളേഴ്സ് അങ്ങനത്തെ കളേഴ്സ് ആണ് കൂടുതലും കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ബ്ലാക്കിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽസ് ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിൽ അങ്ങനെ തന്നെ വന്ന് ജസ്റ്റ് ഒരു നെക്കും മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ നെക്ക് നല്ല ഭംഗിയാണ് കാണുന്നത്, ബ്ലാക്ക് കളറിലാണ് അത് വന്നിരിക്കുന്നത്, ബ്ലാക്ക് ത്രെഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ പീസ് ആണ് ഇത്, ഓഫ്ലൈൻ പർച്ചേസ് ആണ്, അപ്പം അതുകൊണ്ട് തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനില്ല കേട്ടോ. ഇത് ചേച്ചി വാങ്ങിയതായിരുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ദുപ്പട്ട കാലിക്കറ്റ് സംഗീത് സിൽക്സ് എന്ന് വാങ്ങിയതായിരുന്നു, റെഡും അങ്ങനെ സംഗീത് എന്ന് വാങ്ങിയതായിരുന്നു. ഇത് വളരെ റേറ്റ് കുറവ്, എനിക്ക് തോന്നുന്നു ഒരു 500 അതിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ, മറ്റേതൊരു 1000 റേഞ്ചിൽ വരുന്ന ഒരു ദുപ്പട്ടയായിരുന്നു. ഏകദേശം രണ്ടും കാണുമ്പം സെയിം ആണ്, ഇത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ അത് കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ് ഡിഫറൻസ് ഉണ്ടാവുമല്ല, പക്ഷെ അത്രയും ഡിഫറൻസ് വരില്ലല്ലോ റേറ്റിൽ. അപ്പം ഇത് ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂല്ല എന്നുണ്ടെങ്കിൽ, കാലിക്കറ്റ് ഉള്ളവരാണെങ്കിൽ സംഗീതത്തിൽ നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാനുള്ളത്. പിന്നെ ഈ ഒരു സൽവാറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ബോർഡർ വന്നിട്ടുണ്ട്, ഇത് അടിഭാഗത്താണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഒരു ഗോൾഡൻ ആ ഒരു ബോർഡർ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ഓണം, വിഷു അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഈ കേരള സാരീൻ്റെയൊക്കെ ദുപ്പട്ട വരില്ലേ, ആ ഒരു ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാലും ഇതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നിൻ്റെ പേള് വരുന്ന ടൈപ്പ് എന്തെങ്കിലും ഒരു ചോക്കറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇത് ശരിക്കും എൻ്റെ ഒരു ചോയ്സേ അല്ല, ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് പിടിച്ചു നോക്കിയതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഓൺലൈനിൽ കണ്ട സമയത്തും അതിൻ്റെ ആ ഒരു മെറ്റീരിയലിലൊക്കെ ഞാൻ കരുതിയത് ഇത് കോട്ടൺ ആണെന്നാണ്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്വിക്കിംഗ്സ് വർക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും, മിറർ വർക്ക് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത് മിറർ വർക്കല്ല, നമ്മുടെ എന്താ പറയുന്നത്, ഒരു കാണുമ്പോൾ ഒരു മിറർ വർക്കാണെന്ന് തോന്നുമെങ്കിലും ഒരുതരം പേപ്പർ ഇല്ലേ, അങ്ങനത്തെ ഒരു ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പേപ്പറാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെയൊക്കെ ഈ ഒരു പാറ്റേൺ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമുണ്ടാവും, അപ്പം അങ്ങനെ ഉള്ളവർക്ക് നന്നായിട്ടിരിക്കും. കാരണം മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ്, ഇതിൻ്റെ അടിയിൽ ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരായിരിക്കും കുറച്ചുകൂടെ നന്നാവുക, കാരണം എനിക്കിത് ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെമി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ
ഈയൊരു ഈ ഓക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഹൈറ്റ് ഒരുപാടുണ്ടായിരുന്നു, ലെങ്ത് ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ ലെങ്തിനെ ചെറുതാക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഓക്ക് ഒരുപാട് മുകളിലോട്ട് മുകളിലോട്ട് കയറി വരിക. ഈ ഒരു പാറ്റേൺ ഡ്രസ്സ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ ഓക്ക് ശരിക്കും ഇവിടെ വരെ വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആയിട്ടാണ് ഫ്ലെയർ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഒരുപാട് ലെങ്ത് ആയി പോകും. അങ്ങനെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ ഇതിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മൈ ഹോൾ സ്റ്റോർ ലിങ്ക് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് മാസ്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസ്ക് എന്നല്ല, മൂന്ന് മാസ്ക്, അതൊരു സെറ്റായിട്ട് വന്നതായിരുന്നു. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മാസ്കാണ്, അല്ലാതെ ഒരു ഡെയിലി വെയർ മാസ്ക് ആയിട്ടൊന്നും വരില്ല. അതിന്റെ മുകളിൽ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും മാസ്കൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒട്ടും സൂട്ട് ആവാത്ത പോലെ തോന്നാറില്ല, ഇപ്പൊ എസ്പെഷ്യലി ഒരു കല്യാണത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ മാസ്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ മാസ്ക് കഴുകിയിട്ടില്ല കേട്ടോ. അപ്പൊ കഴുകി നോക്കിയാൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ കളർ അളകുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് വന്നതേ ഉള്ളൂ, പൊട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, വന്നപ്പോൾ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോ കഴുകി യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത്. ഒരെണ്ണം റെഡ് ആണ്, ഒരെണ്ണം ഈ പറഞ്ഞ ഒരു ബീച്ച് ഷെയ്ഡാണ്, പിന്നെ വന്നിട്ട് ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. റെഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ബീച്ച് ഷെയ്ഡ് ഇങ്ങനെയാണ് വരിക, ദെൻ ബ്ലാക്ക് വരിക ഇങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോ ഒരു അബദ്ധം ചെയ്തു, മാസ്ക് വാങ്ങിയ ഉടനെ നമ്മളിങ്ങനെ വെയർ ചെയ്യരുത് കേട്ടോ. ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് വെയിലത്തെങ്കിലും വെക്കണം. ഇപ്പൊ ഓരോ ആൾക്കാർ കയ്യിലൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ പാക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതിന്റെ മുകളിൽ സ്റ്റെറിലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്, അപ്പം അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എനിവേ, അപ്പൊ ഇതാണ് മാസ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടതിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വരുന്നത് കോട്ടൺ തന്നെയാണ്, കോട്ടൺ, ഒരു കോട്ടൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ എന്ന് പറയാൻ വയ്യ കേട്ടോ. ചെറിയൊരു മിക്സ് ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് സ്കിന്നിന് ടച്ച് ചെയ്യുമ്പോൾ വേറെ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സെറ്റ് മൂന്നെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫംഗ്ഷന് മാത്രമായിട്ടൊക്കെ ഉപയോഗിക്കാൻ നന്നായിട്ടിരിക്കും. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ. ദിസ് ഇസ് സാന്ദ്ര സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു.